ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ശ്രീലിമ. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമായിട്ട് നമ്മുടെ തൊടിയിൽ പലതരത്തിലുള്ള നമുക്കറിയുന്നതും അറിയാത്തതുമായ സസ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവയിൽ എല്ലാ സസ്യങ്ങൾക്കും പല രീതിയിലുള്ള ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇവ നമുക്ക് പലതും എന്താണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നറിയാതെ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്ന പല സസ്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ പണ്ടുകാലത്ത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ ആരും കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ സാമ്പാർ ചീര അല്ലെങ്കിൽ വഷള ചീര എന്നൊക്കെ പറയുന്ന ചെടി. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളവയാണ്. നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് ധാരാളം ഗുണങ്ങൾ ശരീരത്തിന് നൽകുന്ന ഒരു ചെടിയാണിത്. എന്നാൽ ഇന്ന് പലർക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതിലും എത്രയോ നല്ലതാണ്. നമ്മുടെ ചുറ്റുപാടും തഴച്ച് വളരുന്ന, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ, അതിനെ പ്രത്യേകിച്ച് ഒരു പരിപാലനവും ആവശ്യമില്ലാതെ വെറുതെ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ടുണ്ടാവുന്ന ഒന്നാണ് ഈ സാമ്പാർ ചീര അല്ലെങ്കിൽ വഷള ചീര. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെടിയിൽ ധാരാളം വൈറ്റമിൻ എയും അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, അയേൺ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല കൂളിംഗ് ആൻഡ് സൂത്തനിങ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ നല്ല വേനൽക്കാലത്തൊക്കെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളെ ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിനിങ്ങനെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് മൗത്ത് അൾസേഴ്സിനും അതായത് വായ്പുണ്ണുകൾക്കും അതുപോലെ തന്നെ ഈ പൊള്ളലുകൾ ബോയിൽസിനും ഒക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇതിൽ ഹൈ ക്വാണ്ടിറ്റി ഓഫ് മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ അനീമിയ ഉള്ളവർക്ക്, അതായത് ബ്ലഡ് കൗണ്ട്സ് ഒക്കെ കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂളിംഗ് പ്രോപ്പർട്ടി നല്ല ഉറക്കം കിട്ടാൻ നല്ലതാണ്. ശരീരത്തിനെയൊക്കെ നന്നായി തണുപ്പിച്ച് നല്ല ഉറക്കം കിട്ടാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ഇൻഫെർട്ടിലിറ്റി, സ്പേം കൗണ്ട് കുറവ് കാരണമുള്ള ഇൻഫെർട്ടിലിറ്റികളിൽ സ്പേം കൗണ്ട് കൂട്ടാനായിട്ട് ഈ വഷള ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഇലക്കറിയാണ് ഈ സാമ്പാർ ചീര. പണ്ടുകാലത്ത് വീടുകളിലൊക്കെ ഗർഭിണികളെ പല മരുന്നുകളും കൊടുക്കാറുണ്ടായിരുന്നു. വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ 8-ാം മാസത്തിൽ കൊടുക്കാറുള്ള ഒരു ഘൃതമാണ് നെയ്യാണ് സുഖപ്രസവ ഘൃതം എന്ന് പറയുന്നത്. ഇത് വീടുകളിൽ കാച്ചുമ്പോൾ പണ്ടുകാലത്തൊക്കെ ഈ ചീരയും ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടുവൈദ്യത്തിൽ മീസൽസിന് ധാരാളമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ചെടിയാണ് ഈ വഷള ചീര. ഇങ്ങനെ ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഈ ഒരു ചെടിയെ ഇന്ന് അധികമാരും ഭക്ഷണത്തിൽ ഉപയോഗിക്കാറില്ല. എല്ലാവരും കടകളിൽ നിന്നും ധാരാളം പച്ചക്കറികൾ വാങ്ങുമ്പോൾ ഈ ഒരു ചെടി അനാഥമായിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ തൊടികളിൽ വളരുന്നതാണ് കാണാറുള്ളത്. അപ്പോൾ ഇത് ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് വേനൽക്കാലത്ത് എന്തായാലും പ്രത്യേകിച്ചും ഈ ചെടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുമല്ലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ചെടിയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.